ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അയിങ്കലത്ത് പെങ്ങളെ വീട്ടിലാണ്. പെങ്ങളെ മകള് പ്രസവിച്ചു കഴിഞ്ഞ ശേഷം കുട്ടിക്ക് 14 ദിവസമാവണ സമയത്ത് ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എത്തിയതാണ്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്ക് ഫുഡും ഉണ്ട്. അപ്പൊ ഈ സമയത്തുള്ള രാവിലേക്കൊക്കെ ഉള്ള മട്ടൻ കറിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടു നേരം ഗസ്റ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പരിപാടിയാണിത്. ഈ മലബാർ ഏരിയയിൽ നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഈ ഒരു പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മളോട് പന്തലുണ്ടായതുകൊണ്ട് നമ്മളോട് മട്ടൻ കറിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, എരിവും പുളി ഉണ്ടോ എന്നൊക്കെ നോക്കാനും വേണ്ടിയിട്ട് പണ്ടാരി ഒഴിച്ച് തന്നായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ രാവിലെ ആയപ്പോത്തിന് കുറച്ച് നാട്ടുകാരൊക്കെ അവിടെ അടുത്ത വീടുകളൊക്കെ ഉള്ള ഒരു സുഹൃത്തുക്കളൊക്കെ ഉണ്ടായി. അവരൊക്കെ വന്ന് പന്തലിൽ എന്തിനും ടേബിളും കസേരയൊക്കെ നേരത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കൊക്കെ കുട്ടൻ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ മന്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചക്കൊക്കെയുള്ള സംഭവങ്ങളാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടാരിമാർ രാവിലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലൈവായിട്ടാണ് നമ്മുടെ ചിക്കൻ്റെ ഫ്രൈ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗസ്റ്റുകൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലുള്ള ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിവിടെ നമ്മൾ എന്തെങ്കിലും ചിക്കന് ലൈവായിട്ട് തന്നെ ഇവിടെ ഫ്രഷ് ആ ചൂടോടു കൂടി കൊടുക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊറോട്ട, വെള്ളപ്പം, നമ്മുടെ പത്തിരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ മന്തി ഉണ്ടല്ലോ, ഈ മന്തിയുടെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ, ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ വെറൈറ്റി രീതിയിലൊക്കെയാണ് ഈ മന്തി ഉണ്ടാക്കണത്. കണ്ടില്ലേ, പച്ചിറച്ച് മസാല തേച്ചിട്ട് വെന്ത അരിൻ്റെ മുകളിലാണ് ഇടുന്നത്. ഗസ്റ്റുകൾ വന്ന സമയത്ത് കുറച്ചു നേരം നമ്മളൊക്കെ നിന്ന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവസരം എത്തിയപ്പോൾ നമ്മൾ കഴിക്കാനിരുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആണെങ്കിലും കുട്ടൻ കറി ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റെസിപ്പി വീഡിയോ ഒക്കെ അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ല, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല അതിൻ്റെ മേക്കിംഗ്, കുറച്ച് വെറൈറ്റീസ് ഒക്കെ നല്ല അടിപൊളി ഫുഡ് തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അയിങ്കലത്താണ്. അയിങ്കലം ഫിഷ് ഫാമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അപ്ഡേഷൻ ഇടയ്ക്കൊക്കെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളതാണ്. ചിലരൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ആവർത്തന വിരസത എന്ന് പറഞ്ഞ പോലെ തന്നെ എടുത്ത കണ്ടന്റ് എടുക്കേണ്ടത്. പക്ഷേ അതിൽ അതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൽ ചിലർ ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പിറ്റത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സംശയങ്ങൾ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അതേ ടോപ്പിക്ക് തന്നെ പിന്നീട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വേറൊരു അപ്ഡേഷനും കൂടി കൊടുത്ത് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സി സി ടി വി ക്യാമറ ഒരു ഫാമിൽ നിർബന്ധമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് സി സി ടി വി ക്യാമറ. നമ്മൾ അയിങ്കലം ഫിഷ് ഫാം ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ അടുത്തായിട്ടാണ് ഇവിടെ നമ്മുടെ സി സി ടി വി ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ലാസ്റ്റൊക്കെ ആയിട്ട് വേനൽ ടൈമിൽ നമ്മുടെ സോളാർ പാനലും സോളാർ വാട്ടർ പമ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു അപ്ഡേഷനൊക്കെ ഉണ്ടായി. അതൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലെ അപ്ഡേഷൻ ഇപ്പോൾ ഇവിടെ ഇതേ ഉള്ളൂ. ഇനി കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളും കാഴ്ചകളുണ്ടെങ്കിൽ അടുത്ത വീഡിയോകളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ബീഫ് അടുപ്പത്ത് കിടന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഫുള്ള് ഇവിടെ അയിങ്കലിൽ തന്നെ ആയതുകൊണ്ട്, ഇവിടെ ഈ പരിപാടി സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് ഇന്നത്തെ ഡെയിലി വ്ളോഗിൽ അധികം ഈ പാചകത്തിൻ്റെയും ഈ സംഭവമൊക്കെ ഇട്ടിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോ ദിവസത്തെ കാഴ്ചകളല്ല ഷെയർ ചെയ്യുന്നത്. ആവോലി ഇതവിടെ മസാല തേച്ച് പിടിപ്പിക്കലും പൊരിക്കലും കാര്യങ്ങളൊക്കെ ഒരു തലക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മന്തി ഉണ്ടല്ലോ, മന്തിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്ത കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളും കൂടി കാണുന്നത്. മന്തി ദമ്മ് പൊട്ടിക്കണതും ആ സമയത്ത് നമ്മളോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സംഭവങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ ഉച്ചക്ക് നമ്മുടെ ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് നമ്മളിവിടെ വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുള്ള നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, ബീഫ് ടേബിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒരു ചെറിയ ചെറിയ ക്വാർട്ടർ പ്ലേറ്റുകളാക്കിയിട്ട് അങ്ങനെ ടേബിളിലേക്ക് വെക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടൻ ബിരിയാണി ഇതാ ഇവിടെ ദമ്മ് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മന്തി ആർ കെ ജി ഒക്കെ ഒന്ന് മേലെ ഒന്ന് പൂശി കൊടുത്തിട്ട് ഒന്ന് ഒരു ലിങ്കിൻ്റെ രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ മന്തി ഇതാ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാചകം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നല്ല രീതിയിൽ ഇവിടെ ഫുഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ടേബിളിലേക്ക് കിട്ടാം. അങ്ങനെ നമ്മളും ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോണ്ടിലേക്ക് ഇറങ്ങിയാണ്. നമ്മളിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഈ മത്സ്യകൃഷി കാര്യങ്ങളൊക്കെ ഉള്ളത്. വീടിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെയാണ് വലിയ കുളങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ ഒരു സുഹൃത്തിന് കുറച്ച് മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ മീൻ പിടിക്കാനും വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഇറങ്ങിയ കാഴ്ചകളും വിശേഷവും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ വീഡിയോ ഇടയ്ക്ക് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് വാളയാണ്. വലിയ വാളനെ നോക്കിയിട്ട് മാത്രം പിടിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന മീനുകളുണ്ടല്ലോ വലയിൽ കോരുന്ന സമയത്ത്, വലിയ പോണ്ടെന്ന് കോരുന്ന സമയത്ത് ഒരുപാട് മീനുകളുണ്ടല്ലോ, ബാക്കി വരുന്ന മീനുകളെ തിരിച്ച് ആ പോണ്ടിലേക്ക് തന്നെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഇതാ വീട്ടിലെത്തിയ സമയത്ത് ഇവിടെ കണ്ട കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ ഇവിടുന്ന് പോണ സമയത്ത് റോട്ടിലൂടെ പോയത്, ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് കീറിയായിട്ടാണ്. നല്ല താഴ്ച ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത താഴ്ചകൾ, വെള്ളം നിൽക്കണമൊക്കെ കണ്ടില്ലേ. പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് ഒന്നും അങ്ങോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത്. ഷീ സൈഡ് വലിയ കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ പണികൾ മുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഈ കുഴി കുഴിച്ച ഭാഗങ്ങൾ പൈപ്പിട്ടിട്ട് ഇന്ന് തന്നെ ഇത് ക്ലിയർ ചെയ്യുന്നു പറഞ്ഞത്.
ഇതിങ്ങനെ ഇട്ടുകണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പക്ഷെ ഒന്നും തന്നെ അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നല്ലൊരു റോഡായിരുന്നു. ഇനി റോഡിൻ്റെ ഇനി എപ്പോഴാണോ ടാറിംഗ് വർക്ക് വരുന്നത് ആ സമയത്തും ഈ റോഡ് നമുക്ക് പഴയ പോലുള്ളൊരു സ്ഥിതിയിലേക്ക് ആയി കിട്ടുക. ഇല്ലാണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി കുണ്ടുകുഴി ആവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയായാലും ഒരു കുടിവെള്ള പദ്ധതി നല്ല പദ്ധതിയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചിവിടെ എത്തിയ സമയത്ത് കണ്ട കാഴ്ച, നമ്മൾ പോകുമ്പോൾ ഇവിടെ നിന്ന് സ്കൂട്ടറായിട്ട് പോയെന്ന് വഴിയിൽ നിന്ന് നമുക്കിപ്പോൾ തിരിച്ച് നമ്മൾ നടന്നിട്ടാണ് വന്നത്. വണ്ണ സ്കൂട്ടറൊക്കെ നമ്മൾ മേലെ ഒരു പെരലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇത്രയൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ നമ്മൾ ഫാമിംഗ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓരോ ദിവസം ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഫാമിങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തേട്ടാ. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.